SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 9888. LDF പ്രചാരണ വാഹനത്തിൽ നിന്നും ആയുധം കണ്ടെത്തിയ സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് അന്വേഷണം നടത്തണമെന്ന് വള്ളത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ചേലക്കര നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ PI ഷാനവാസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കണ്ടിട്ടുള്ളതിൽ വെച്ച് നിരാശാജനകവും ഭീതി ഉളവാക്കുന്ന സംഭവമാണ് നടന്നതെന്നും പൊതുജനത്തിനോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യ പ്രക്രിയ വെല്ലുവിളിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള CPIMന്റെ സ്ഥിരം നിലപാടെന്നും ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നും PI ഷാനവാസ് പറഞ്ഞു. ഈ സംഭവം വളരെയധികം നിരാശാജനകവും ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ട, ജനാധിപത്യ രീതിയിൽ പങ്കെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള CPM, അവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം നിറഞ്ഞ കെ രാധാകൃഷ്ണനെ മത്സരിക്കുന്ന സ്ഥലത്ത് ആ പ്രചരണ വാഹനത്തെ അനുഗമിക്കുന്ന വണ്ടിയിൽ നിന്നും വളരെ വലിയ ഒരു ആയുധശേഖരം പുറത്തേക്കിടുകയും അത് സൂക്ഷിപ്പിച്ച് വളരെ കൃത്യമായിട്ട് എടുത്തു വയ്ക്കുകയും തിരിച്ച് അത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടേക്കാണ് CPM പോകുന്നത് എന്നുള്ള കാര്യം പൊതുജനം ചിന്തിക്കണം. ഇത് പൊതുജനത്തിനോട് നടത്തുന്ന വലിയ വെല്ലുവിളിയാണ്. കാരണം ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഇവിടെ CPMന്റെ സ്ഥാനാർത്ഥി തോൽക്കാൻ പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇത്രയൊക്കെ ആയുധങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ വേറെ വല്ലതും ഞങ്ങളുടെ വിജയസാധ്യതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മങ്ങലേൽപ്പിച്ചാൽ ഞങ്ങൾ ഈ ആയുധങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് വെറുതെയല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. പണിയായുധങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ആയുധങ്ങൾ എന്ത് പണിക്കാണ് CPIM കൊണ്ടുവന്നിട്ടുള്ളത് എന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കണമെന്നും PI ഷാനവാസ് കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും ഈ ആയുധങ്ങൾ UDF സ്ഥാനാർത്ഥിക്കും UDF പ്രവർത്തകർക്കും എതിരെയാണ് ഇറക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. പച്ചയായി, വളരെ പച്ചയായിക്കൊണ്ട് പിന്നെ ഇത്രയും ആയുധ ശേഖരം എടുത്ത് അത് പണിയായുധങ്ങളാണ് എന്നാണ് അതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പറഞ്ഞത് പണിയായുധങ്ങളെന്നാണ്. പണിയായുധങ്ങൾ തന്നെയാണത്, സംശയമൊന്നുമില്ല. പക്ഷെ അത് സാധാരണ പണിക്ക് കൊണ്ടു നടക്കുന്ന സാധനങ്ങളല്ല, അത് CPMന്റെ കൊട്ടേഷൻ സംഘങ്ങളുടെ പണിയായുധങ്ങളാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇദ്ദേഹം TP ചന്ദ്രശേഖരൻ്റെ പ്രതികളെ ജയിലിൽ സന്ദർശിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും വലിയ കൂസലില്ലാത്ത കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ പൊതുജനത്തിനെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രചരണ ഒരു അടയാളമാണ് കൊടുത്തിട്ടുള്ളത് CPM. നമുക്കറിയാം വടകരയിൽ സംഭവിച്ചത്. വടകരയിൽ സംഭവിച്ചത് എന്താ? ബോംബുണ്ടാക്കുന്ന നിർമ്മാണത്തിനിടെ രണ്ട് ചെറുപ്പക്കാർ മരണമടയുകയാണ്. അപ്പോൾ ബോംബ് നിർമ്മാണവും ആയുധം എടുത്തു വയ്ക്കലും ആയുധം ഉപയോഗിക്കലും ഇത് CPM വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇത് പൊതുജനം 26-ാം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള മറുപടി, ഈ അക്രമ സ്വഭാവം കാട്ടിക്കൂട്ടുന്ന, ആക്രമിക്കാൻ ഒരുങ്ങുന്ന, മനുഷ്യരെ കൊല്ലുന്ന, മനുഷ്യൻ പറയാൻ അറക്കുന്ന തരത്തിലേക്ക് ആയുധങ്ങൾ ശേഖരിച്ച് വെക്കുന്ന CPMന്റെ നടപടിക്കെതിരെ 26-ാം തീയതി ബാലറ്റിലൂടെ പൊതുജനം മറുപടി പറയുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. VCV ന്യൂസ്, ചേലക്കര.